السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. طيب الله ست بشواسي بشواسني غلا സൃഷ്ടാവായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ ഒരു വെളിപ്പാടകലെ എന്ന വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ഇരുവർക്കും പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഇബ്നു മാജയുടെ 3185-ാമത്തെ ഹദീസായി അദ്ദേഹം രേഖപ്പെടുത്തിയ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്വപ്നം നമുക്ക് കാണാൻ കഴിയും. മദീനയിലെ ബനു ഉദ്ര ഗോത്രത്തിൽപ്പെട്ട രണ്ട് യഹൂദി ഇസ്ലാം സ്വീകരിക്കുകയും അവരിൽ ഒരു വ്യക്തി ജിഹാദ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഷഹീദാവുകയാണ്. രണ്ടാമത്തെ വ്യക്തി അദ്ദേഹം ഒരു വർഷം കൂടി ജീവിക്കുകയും അദ്ദേഹത്തിന്റെ വിരിപ്പിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത്. ഫൽഹാർദി അള്ളാഹുവിന്റെ സ്വപ്നം ഇങ്ങനെയാണ്: ആ രണ്ടു പേരിൽ ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി ആ ഷഹീദായ വ്യക്തിയല്ല, മറിച്ച് ആ ഒരു വർഷം കൂടി തന്റെ ബെഡിൽ കിടന്ന് മരണം വരിച്ച, സാധാരണ മരണം വരിച്ച ആ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നത്തെക്കുറിച്ച് ആളുകളോട് സംസാരിക്കുമ്പോൾ, പ്രവാചകനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മിൻ അയ്യിദാലിക തഅജബൂൻ, നിങ്ങൾ എന്തിനാണ് ഇത്ര അത്ഭുതപ്പെടുന്നത്? കാരണം എന്തുകൊണ്ടും അദ്ദേഹം അലൈസ കദുമക സഹാദ ബഅദഹു സനത്തൻ, ആ ഷഹീദായ വ്യക്തിയേക്കാൾ ഒരു വർഷം കൂടി അദ്ദേഹം ജീവിച്ചില്ലേ? മാത്രമല്ല ആ വർഷത്തിൽ വഅദറ കറമദാന ഫസ്വാമഹു, അദ്ദേഹം നോമ്പെടുത്തില്ലേ ആ ഒരു വർഷം? വസല്ല കഥാ വ കഥാ സജിത തംഫിസന, ആ വർഷത്തിൽ അദ്ദേഹത്തിന് നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞില്ലേ എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു വർഷത്തെ നോമ്പ് ലഭിച്ചതുകൊണ്ട്, ഒരു വർഷം അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാൻ അവസരം ലഭിച്ചതുകൊണ്ട് ആ രണ്ടു പേർക്കിടയിൽ ഫലം മാ ബൈനഹുമാ അബഅദു മാ ബൈന സമാഇ വൽ അർളി, ആകാശഭൂമികളുടെ ഇടയിലുള്ള അത്ര അകലമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ നോക്കൂ, നിങ്ങൾ ഇത്രമേൽ അകലം വരാനുള്ള കാരണം എന്താണ്? റസൂലുള്ള രണ്ട് കാരണങ്ങളാണ് പ്രത്യേകം പറഞ്ഞത്. ഒന്നാമത്തെ കാരണം, വഅദറക റമളാന ഫസാമഹു, ആ ഒരു വർഷത്തിൽ അദ്ദേഹത്തിന് നോമ്പിലേക്ക് പ്രവേശിക്കാനും ആ റമളാനിൽ നോമ്പെടുക്കാനും സാധിച്ചു എന്നതാണ്. പ്രിയപ്പെട്ടവര്, ഒരു റമദാൻ ഇതാ നമ്മളിലേക്ക് ഇങ്ങനെ സമാഗതമാവാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ റമദാൻ ഇങ്ങനെ കടന്നു വരുമ്പോ അവിടുന്ന് പറയുമായിരുന്നു, അറ്റാക്കും ഷഹുർ റമദാൻ, നിങ്ങളിലേക്ക് ഇതാ റമദാൻ മാസം കടന്നു വരികയാണ്. റമദാൻ വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക്. ഷഹുറും മുബാറക്, ആ റമദാനിന്റെ പ്രത്യേകത അത് അനുഗ്രഹീതമായ ഒരു മാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് റമദാനിൽ ഇത്രമേൽ ശ്രേഷ്ഠതയുണ്ടായത്? വിശുദ്ധ ഖുർആൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ആ റമദാനിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്നാണ്. അതുകൊണ്ട് ആ മാസത്തിൽ ആരെങ്കിലും ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസുംഹു, അതുകൊണ്ട് ഖുർആൻ അവതരിച്ചത് കൊണ്ട് ആ മാസത്തിൽ ആരെങ്കിലും സാക്ഷികളാവുകയാണെങ്കിൽ ആ മാസത്തിൽ നിങ്ങൾ
നോമ്പ് അനുഷ്ഠിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോലും പറഞ്ഞ എന്താണ്, ഫറളല്ലാഹു അലൈക്കും സിയാം, അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് ആ കൽപ്പന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, കുതിബ അലൈക്കും സിയാം, അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. കുതിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാണ് അസ്സിയാം, നോമ്പിന്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്കും അപ്രകാരം നോമ്പ് നിർബന്ധമായിരുന്നു. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ ആ തഖ്‌വ നമ്മൾ നേടിയെടുക്കുന്നതോടുകൂടി സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നമുക്കൊന്നുകൂടി എളുപ്പമാവുകയാണ്. കാരണം തഖ്‌വയുള്ളവർക്ക് വേണ്ടിയാണ് അള്ളാഹു സ്വർഗമൊരുക്കി വെച്ചതെന്ന് വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിലൂടെ അള്ളാഹു അസന്നിഗ്ധമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറ ആലെ ഇമ്രാനിലൂടെ അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം, വജന്നത്തിൻ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും. അർലുഹസമാവാത്തു വല്ലർ, അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ആകാശ ഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ആ സ്വർഗമാർക്ക് വേണ്ടിയാണ് അള്ളാഹു ഒരുക്കി വെച്ചത്, ഉഇദ്ദത്തിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അള്ളാഹു അത് ഒരുക്കി വെച്ചത് എന്നാണ്. സൂറത്തു സുമറിലൂടെയും അള്ളാഹു പറഞ്ഞത് വസീഖല്ലദീന തഖവ റബ്ബഹും മിനൽ ജന്നത്തി സുമറ, തഖ്വയുള്ളവരെയാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി കൊണ്ടുപോവുക എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ തഖ്വ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ റമദാനിൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ആ റമദാൻ ഇങ്ങനെ കടന്നു വന്നാൽ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വഗുല്ലിഖത്ത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. വസുദ്ദിഫത്തി ശയാത്തീൻ, പിശാചുക്കളെ ബന്ധനസ്ഥരാക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ആ റമദാനിൽ ഒരു മനുഷ്യൻ നോമ്പെടുക്കുന്നതോടുകൂടി നരകത്തിലേക്കുള്ള പ്രവേശനം അതിവിദൂരമാവുകയാണ്. ഒരു മനുഷ്യന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അവനുള്ള ഏറ്റവും വലിയ ഒരു അവസരമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ റമദാൻ. ആ റമദാനിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പെടുക്കുമ്പോൾ അള്ളാഹു അവന് നൽകുന്ന പ്രതിഫലം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹുൽ മുസ്ലിമിൽ നമുക്ക് കാണാം. മാമിൻ അബ്ദിൻ യസൂമു യൗമം ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ, ഒരൊറ്റ ദിവസം നോമ്പെടുത്താൽ, ഇല്ലാ ബഅദല്ലാഹു ബിദാലിക അൽയൗമ വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ, 70 വർഷത്തെ വഴി ദൂരം അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റാതിരിക്കുകയില്ല എന്നാണ്. ഖരീഫ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു മനുഷ്യൻ നടന്നു സഞ്ചരിക്കുകയാണെങ്കിൽ എത്ര ദൂരം യാത്ര ചെയ്യുമോ അതിനാണ് ഖരീഫ് എന്ന് പറയാം. അതുപോലെയുള്ള 70 ഖരീഫ്, 70 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അള്ളാഹു അകറ്റുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, അവിടുന്ന് പറയുന്നു, ആ റമദാനിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ, ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെ അള്ളാഹു പൊറുത്തു തരുമെന്നാണ്. മൻ സ്വാമ റമദാന ഈമാനം ഇഹ്തിസാബ, ഒരാൾ റമദാനിൽ ഈമാനോടെയും ഇഹ്തിസാബോടെയും നോമ്പനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങളിൽ നിന്ന് മുൻകഴിഞ്ഞു പോയതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നോമ്പ് പോലെ അലൈക ബിസ്സിയാം ഫഇന്നഹു ലാ മിത്ല ലഹു, ആ നോമ്പ് പോലെയുള്ള മറ്റൊരു ഇബാദത്തില്ല, അത്രമേൽ പ്രതിഫലമുണ്ട് നോമ്പിനെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹു പോലും പറഞ്ഞത് ആ നോമ്പിന് കണക്കില്ലാതെ ഞാൻ പ്രതിഫലം നൽകുമെന്ന്
പ്രിയപ്പെട്ടവരെ, ഹദീസുകൾ പരിശോധിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയും. മാത്രമല്ല, ഞാൻ നിങ്ങളും പ്രവേശിക്കാനിരിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ റമദാനിന്റെ പ്രത്യേകത എന്താണ്? ധാരാളക്കണക്കിന് സംഭവ വികാസങ്ങൾക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പരിശുദ്ധ റമദാൻ ബദർ നടന്ന മാസമാണ്. ഉഹുദിലേക്കുള്ള സൈന്യത്തെ അള്ളാഹു ഒരുക്കി അള്ളാഹുവിന്റെ റസൂല് തയ്യാറാക്കിയ മാസമാണ്. ഖന്ദഖിലേക്കുള്ള സൈന്യത്തെ അള്ളാഹുവിന്റെ റസൂൽ ഒരുക്കിയ മാസമാണ്. മക്ക വിജയം നടന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. തഖീഫ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വന്ന മാസമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ റമദാൻ. ആ റമദാനിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. അതിനേക്കാളെല്ലാം ഉപരി ഹുദല്ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാവൽ ഫുർഖാൻ, മനുഷ്യർക്ക് സന്മാർഗം കാണിച്ചു തരുന്ന ആ സന്മാർഗത്തിന്റെ വിശദീകരണമായ സത്യവും അസത്യവും വേർതിരിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്ന വിശുദ്ധ ഖുർആൻ അവതീർണമായ പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ആ റമദാനിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നോമ്പെടുക്കുന്നു. എന്താണ് നോമ്പിന് സൗം എന്നാണ് അറബിയിൽ പറയുക. ആ സൗം എന്നാൽ എന്താണ് ഭാഷയിൽ? അതിന് ഇംസാക്ക് എന്നാണ്, പിടിച്ചു വെക്കുക എന്നാണ് അർത്ഥം. അതിന് ശറഈയായിട്ട് അതിന്റെ വിശദീകരണം നമുക്ക് കാണാം. തർക്കു ത്വആമി വശ്ശറാബി വൽജിമാഅ്, ഭക്ഷണവും വെള്ളവും അതേപോലെ തന്നെ ഭാര്യാഭർതൃ ബന്ധവും ഒഴിവാക്കലാണ്. മിൻ തുലുഇൽ ഫജ്രി സ്വാദിഖ്, ഫജ്ർ സ്വാദിഖ് ഉദയം ചെയ്യുന്നത് മുതൽ, ഹത്താ ഹുറൂബി ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. എങ്ങനെ? ഇബ്തിഗാ അമർദാത്തില്ലാ, നമ്മുടെ ആരോഗ്യം നന്നാവാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ പ്രഷറും ഷുഗറും ഒക്കെ ഒന്ന് കുറയുന്നതിന് വേണ്ടിയല്ല, തടി കുറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇബ്തിഗാ അമർദാത്തില്ലാ, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇതൊക്കെ ഒഴിവാക്കുന്നത് എങ്കിൽ അതിനാണ് നോമ്പ് എന്ന് പറയുക എന്ന് പ്രിയപ്പെട്ടവരെ അതിന്റെ വിശദീകരണമായി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, സൗം എന്നതിന് ആ ആ പ്രയോഗം മറ്റു സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. മഹദി മറിയം ബി വെറുതിയല്ലാവുമായിട്ടുള്ള സംഭവം വിശദീകരിക്കുന്നിടത്ത് സൂറ മറിയമിന്റെ 26-ാമത്തെ ആയത്തിൽ ഫക്കൂലി, മറിയം ബീവിയോട് അള്ളാഹു പറയാൻ വേണ്ടി പറയാണ്, ഇന്നി നദർത്തു ലിർറഹ്മാൻ, ഞാൻ അള്ളാഹുവിനോട് നേർച്ചയിലാണ്. എന്താണ് സൗമൻ? സൗമൻ നോമ്പാണ്. എന്താണ്, എങ്ങനത്തെ നോമ്പാണ്? ബിമാന ഇംതനഅത്തനിൽ കലാം, സംസാരത്തെ തടഞ്ഞുവെക്കും എന്ന് പറഞ്ഞാൽ മൗനവ്രതമാണ് എന്ന് പറയുന്നിടത്ത് സൗം എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്. പ്രിയപ്പെട്ടവരെ, അത്തരമൊരു പരിശുദ്ധ റമദാനിലേക്കാണ്, അത്തരമൊരു നോമ്പ് അനുഷ്ഠിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തിനും അള്ളാഹു ഒരുപാട് വലിയ പ്രതിഫലമാണ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനുമായി ബന്ധം കൂടുതൽ സ്ഥാപിക്കേണ്ടുന്ന, ഇതുവരെ നമുക്ക് ഖുർആനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, എന്നാൽ പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒന്നുകൂടി ആ ബന്ധത്തെ ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ, പള്ളിയുമായുള്ള ബന്ധത്തെ ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ, ദിക്റുകളിലും ദുആകളിലുമായി നമ്മുടെ സമയത്തെ തള്ളി നീക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ തറാവീഹ് നമസ്കാരങ്ങളിലായിക്കൊണ്ട് നമ്മുടെ രാത്രി സമയങ്ങളെ നമുക്ക് തള്ളി നീക്കാൻ കഴിയണം. മൻ ഖാമ റമദാന ഈമാനൻ ഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമദാനിൽ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ഈമാനൻ ഇഹ്തിസാബൻ, ഈമാനോടുകൂടി അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൃത്യമായ പ്രതിഫലം ലഭിക്കുമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഒരാള് റമദാനിൽ നിന്ന് നമസ്കരിക്കുന്നത് എങ്കിൽ ഗുഫിറലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെ അള്ളാഹു പുറത്തു വെക്കുമെന്നാണ്. മാത്രമല്ല, ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, നോമ്പെടുത്ത ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ സ്വർഗത്തിന് പ്രത്യേകം കവാടം പോലുമുണ്ട് എന്നാണ്. മഹാനായ സഹൽ ബിൻ സഅദ് സഅദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്ന ഫിൽ ജന്നത്തി ബാബൻ, സ്വർഗത്തിൽ ഒരു കവാടമുണ്ട്, യുഖാലു ലഹു റയ്യാൻ, ആ സ്വർഗത്തിന്റെ ആ കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. യുദാ യൗമൽ ഖിയാമത്തി, ആ സ്വർഗത്തിലേക്ക് ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടും. ആരെയാണ് വിളിക്കപ്പെടുന്നത്? അല്ലാഹു പറയാണ്, ഐന സ്വാഇമൂൻ, ഐന സ്വാഇമൂൻ, എവിടെ നോമ്പുകാരെവിടെ എന്ന് പറഞ്ഞ കവാടത്തിലൂടെ നോമ്പുകാരെ അല്ലാഹു പ്രവേശിപ്പിക്കുമെന്നാണ്. മാത്രമല്ല, നോമ്പെടുത്ത ആളുകളുടെ വായയിൽ നിന്ന്
സുഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധം വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ധാരാളക്കണക്കിന് ശ്രേഷ്ഠതയും പുണ്യവും പ്രതിഫലവും പരിശുദ്ധ റമദാനിനും നോമ്പിനും ഒക്കെ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൂമു വഖറ ഉൽ ഖുർആൻ, നിങ്ങൾ നോമ്പെടുക്കണം, അതേപോലെ തന്നെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം, നാളെ പരലോകത്ത് അവരണ്ടും നമുക്ക് ശുപാർശകരായി കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആരും നമ്മെ സഹായിക്കാനില്ലാത്ത, ആരും നമ്മളെ പരിഗണിക്കാത്ത ആ ലോകത്ത് നോമ്പും ഖുർആനും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ആ മാസത്തിൽ ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ശിഷ്ടജീവിതം പാപമുക്തമാക്കി തീർക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, കഴിഞ്ഞ റമദാനിൽ ഞങ്ങളുടെ കൂടെ നോമ്പ് അനുഷ്ഠിച്ചിരുന്ന, ഞങ്ങളുടെ കൂടെ ഇഫ്താർ മീറ്റുകളിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അവരൊന്നും ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല. അവരുടെ കബറിടം നീ വിശാലമാക്കണ റഹ്മാനെ. അള്ളാഹുവേ, റമദാൻ പടവാദികൾക്കെത്തി നിൽക്കുമ്പോഴും ഞങ്ങൾക്കൊരു പേടിയുണ്ട്, റമദാനിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ, പ്രവേശിച്ചാൽ തന്നെ അത് മുഴുവനാക്കാൻ കഴിയുമോ എന്ന്. ആ റമദാനിന്റെ മുഴുവൻ പ്രതിഫലവും നേടിയെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവേ, മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ഈമാനോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد. السلام عليكم ورحمة الله وبركاته.